ഈശ്വരാ ബാലുമാമ ചേട്ടാ ഇതൊന്ന് പിടിച്ചേ ബാലുമാമേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഇതേതാ ഈ അവതാരം ആതിരയുടെ ഒരേ ഒരു അമ്മാവന ബാലേഷ്ണൻ നായർ ബാലാജി എന്ന് വിളിക്കും ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുനാമി വരും പോലെയാ എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും ഏയ് കുഴപ്പക്കാരനൊന്നുമല്ല ശുദ്ധന അല്ല സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ എന്നടാ നീ ഇപ്പടി പാക്കറേ അല്ല ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാ വന്നത് ഒരു തമിഴ് പടം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് നിനച്ച് മുടിച്ചിട്ട് പോവാനാ മുടിച്ചിട്ടെന്ന് പറഞ്ഞ തീർത്തു എന്ന് അർത്ഥം ഞാൻ വിചാരിച്ചു മുടിച്ച് നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ ഇവൻ ഏതാ ഞാൻ നജീബിന്റെ ഫ്രണ്ടാ സിന്ത്യ കേറാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കട ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കലേക്ക് പോകാൻ അപ്പൊ ഇവിടെ കേറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യായിരിക്കും എതുക്കടി അല്ല ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് ഏത് ആണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല ഈശ്വരനാ അത് തന്നെയാണ് ഞാനും പറയുന്നത് അമ്മാവ കൈയെടുക്ക നീ കെട്ടിയതാ അല്ല എന്തേ ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു മനസ്സിലായില്ല നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചിട്ട് ഇതൊക്കെ ഗവൺമെന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് അയ്യേ വന്നേ വാറ്റപ്പ് ഇവിടെ കിട്ടൂല്ലേ നീ എവിടേക്കാ ഈ പായണേ നിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അത് റൊമ്പ നല്ല ഐഡിയ സീക്രട്ട് എടുത്തിട്ട് വാ അച്ചൂട്ടി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അല്ലേ എങ്ങനെ അടങ്ങും ഞാനിവളെ തട്ടിക്കൊണ്ടു പോകുന്നാണല്ലോ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ അങ്ങനെയല്ലേ അല്ല സത്യം ബാലമാമ എങ്കിലും അറിയണം നീ പറയ് പുഴയെ ചാടി ചാകാൻ ഒരുങ്ങിയെടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വന്നതാ ഞാൻ ഈശ്വര എന്താ ഞാൻ ഈ കേക്കണേ അല്ല അവളെയും കുറ്റം പറയാൻ പറ്റില്ല എത്ര പേരുടെ മുന്നിലാ കെട്ടി ഒരുങ്ങി ചായയും പലഹാരം കൊണ്ട് നിൽക്കുന്നത് ജാതകത്തില് വൈധവ്യ ദോഷമുള്ള പെണ്ണിനെ ആർക്കും വേണ്ട അവള് കാരണം ഏട്ടന്റെ കല്യാണം കൂടെ നീണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാ ആ കടുങ്കൈ ചെയ്യാൻ പോയത് എനിക്കൊരു ജീവിതം തരാൻ നജീബിക്കു പറ്റുമോന്ന് ചോദിച്ചു കരഞ്ഞപ്പോ പിന്നൊന്നും നോക്കിയില്ല കൂടെ കൊണ്ടുവന്നു എനിക്കെന്ത് നക്ഷത്രവും ജാതകവും ഇതൊക്കെ നിനക്ക് അച്ചൂട്ടിയോട് പറഞ്ഞുവിടായിരുന്നു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിന്നൊക്കെ അവനോട് എങ്ങനെ പറയുന്നത് ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കോംപ്രമൈസ് ആക്കാന്ന് വെച്ച അടുത്തോട്ട് എന്നാ കൊമ്പും കുലുക്കിക്കൊണ്ട് കൊലവിളി നടത്തുകയല്ലേ ഒക്കെ കേട്ടു കഷ്ടായനേട്ടോ ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഈ വാശിയൊക്കെ മാറും പെണ്ണ് കെട്ടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല പിന്നല്ലേ കൊച്ചുണ്ടാവുന്നു അവന് കൊച്ചുണ്ടാവണ കാര്യല്ല നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവണ കാര്യ അതെങ്ങനെയാ ഏട്ടൻ ഒരു പെണ്ണിന്റെ കരുത്തി താലി കെട്ടിയിട്ട് മതി നമുക്കൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയല്ലേ ഇവിടെ ഒരാള് അപ്പൊ ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ ശാന്തി മുഹൂർത്തോ ഫസ്റ്റ് നൈറ്റ് അത് പിന്നെ ഞങ്ങളോടുള്ള പക കൊണ്ടാണല്ലോ ഒരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞ അച്യുതം കുട്ടി വാശി പിടിച്ചു കിടക്കുന്നത് അതുകൊണ്ടാ ഞാൻ ഇതിലും ഭേദം ജാതകദോഷമായിട്ട് ഇവള് കളരിക്കൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത് ഹേ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അവന്റെ വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ നീ ധൈര്യമായിട്ടിരിക്കും ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് അവൻ പെണ്ണ് കെട്ടിയിരിക്കും ഈ മുറ്റത്തൊരു കുഞ്ഞുകാല് ഓടി കളിക്കണത് ഞാൻ കാണുകയും ചെയ്യും ബാലമാമിയാ പറയണേ എന്റെ തിരുമാന്താങ്കുന്നിലമ്മേ ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാകിരിക്കണോ ഞാൻ ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതം ഒന്നുമില്ല മനുഷ്യനെ ഉള്ളൂ ഇനിയാവത് വാശിയും വൈരാഗ്യം ഒക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കാ വേണ്ടത് എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട് അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന ഒരു ചർച്ച അച്ചു നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യം നജീബ് ആതിരയെ അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയോട് പുകഞ്ഞ കൊള്ളി പുറത്ത് അത്ര തന്നെ അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ എനിക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല ഇതാ ഇപ്പോഴത്തെ പ്രകൃതം മൂക്കത്തശുണ്ടി ഓപ്പോള് വിഷമിക്കണ്ട അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം ആ പി എം എന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു അവൻ എല്ലി പോകിതറേ ഏ നിന്റെ മിക്സിങ് കറക്റ്റ് ആണെന്ന് നോക്കിയേ അപ്പൊ നീ എന്റെ മിക്സിങ് പഠിച്ചു അല്ലേ എന്ത് കാര്യം ഒറ്റത്തവണ കണ്ടാ മതി ഈ പി എമ്മിന് നീ റൊമ്പ ഗട്ടിക്കാരൻ ഏ ഞാൻ കെട്ടിട്ടൊന്നുമില്ല എടാ ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ അർത്ഥം ഓ ആ ഗട്ടിക്കാരൻ ആ അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കേ നാഗർകോവിൽ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ്
കോവിലെ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ് കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി, അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷേ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമ റെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെയൊന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ട് ആയിരുന്നു. ശിവാജി ഗണേശനില്ലേ അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരുന്നു ആര്, ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട്? എന്നിട്ട് എന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നടുവിട്ടു. ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റിംഗ്. പിന്നെന്തിനാ അവിടുന്ന് പോന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ, അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതേടാ, നീ ഇരിക്കെ. വേണ്ട വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല 10,000 തവണ കേക്കണം, എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പരം അറിയൂ. എന്ത് നൊമ്പരം, വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ, സുഖല്ലേ? സുഖം. പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഉള്ളിലെറിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്, നിനക്കെന്നല്ല ആർക്കുണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം, വെള്ളടിച്ചിട്ട് പറയാണെന്ന് വിചാരിക്കരുത്. അമ്മാവും പറയും. നജീബ് നമ്മുടെ ആദരക്കുട്ടിയെ. വേണ്ട, അതൊഴിച്ച് അമ്മാവിന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ, ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴിക്ക്, വെള്ളമൊന്നും വേണ്ട. ആരാ ഈ നേരത്ത്? പൈലിപ്പിള്ളേ മയാളുടെ ഗുണ്ടകളുവാ. ആരാ പൈലിപ്പിള്ള? ചിട്ടി കമ്പനി മുതലാളിയാ, പിന്നെ കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷനാ? ആരുടെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കണ, വണ്ടി കയറ്റിക്കൊല്ലണ, ഇവ മരം ഏൽപ്പിച്ചാ മതി. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം റേറ്റാ. അതെ, അങ്ങനെ അങ്ങ് ഏറ്റാ മതി. അച്യുതം കുട്ടി പറഞ്ഞാ പിന്നെ പൈലപ്പള്ളിക്ക് പിന്നെ എന്നതാ, അതങ്ങ് അനുസരിച്ചിരിക്കും അക്ഷരം പ്രതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടോ. ഓ, വണ്ടി കയറ. ഈ പൈലപ്പള്ളി ആയിട്ട് അച്ചൂട്ടിക്ക് എന്താ ഇടപാട്? നജീബിന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്തായിരിക്കും. എന്റെ പരദൈവങ്ങളെ, ഇവന്റെ പകയോ നടങ്ങാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. മതി, രാവിലെ ആരാണോ എന്തെങ്കിലും ഒന്ന് തിന്നാൻ നേരത്തെ ഏതെങ്കിലും പിശാചികൾ കയറി വരും. അയ്യോ, അമ്മാവനല്ല പറഞ്ഞത്, പുറത്ത്. മിസ്റ്റർ അച്യുതം കുട്ടിയില്ലേ? ഉണ്ട്, വിളിക്കാം. അച്ചു. ഞങ്ങള് ഒരു വെഡ്ഡിംഗ് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. കുടിക്കാൻ? അത് വന്ന്, ഒന്നും വേണ്ട. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, അല്ല കുടിച്ചതേ ഉള്ളൂ. അങ്ങോട്ട്. നിങ്ങൾ കല്യാണ പെണ്ണിന്റെ ആൾക്കാരോ അതോ? അയ്യോ, അച്ചുവേട്ടന് മനസ്സിലായില്ലേ, ഇതാണ് കുരച്ചന്റെ ടെക്സ്റ്റൈലിന്റെ പുതിയ മാനേജർ ജാക്കറ്റ് കോശി. ജാക്കറ്റ് കോശി അല്ല, ജേക്കബ് കോശി. അപ്പൊ പേര് മാറ്റിയാ? ഞാൻ കാഞ്ചിനാഥൻ. കാഞ്ചി ഇന്ന് വിളിക്കും. കാഞ്ചി വിളിക്കലല്ലല്ല, കാഞ്ചി വലിക്കലല്ലേ. കാഞ്ചീപുരം മീനാക്ഷി സിൽക്സിന്റെ മാനേജറാ. മീനാക്ഷിയുടെ ആ കല്യാണം? ഏത് മീനാക്ഷി? മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു വാരിഷ്. ആര്? വാർണിഷ? വാർണിഷ് അല്ല, വാരിഷ് എന്ന് പറഞ്ഞ അവകാശി, മനസ്സിലായോ? അതുകൊണ്ട് മുതലിയാരയ്യാവും ഒരേ നിർബന്ധം. കാഞ്ചീപുരത്ത് ഇതുവരെ ആരും കാണാത്ത കല്യാണം. കല്യാണത്തിന് ആരും കാണില്ലേ? അതല്ല, ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കില്ലേ? കല്യാണം ഗംഭീരമാക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പറ,
അതായത് മീനാക്ഷി ബംഗ്ലാവും ബംഗ്ലാവ് മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള റോഡും കല്യാണ മണ്ഡപവും ഒക്കെ അലങ്കരിച്ച് ദേവലോകം പോലെ ആക്കണം. ആന, കുതിര, ചെണ്ടമേളം, പുലികളി, കഥകളി, താലപ്പൊലി, തിരുവാതിര എല്ലാം വേണം. ആ പിന്നെ മുതലിയാരയ്യാവുക്ക് വിദ്യാഭ്യാസം റൊമ്പ കമ്മി. അതിനാൽ കല്യാണം കൂടാൻ വരുന്നവർ കേൾക്കാൻ പാകത്തില് ഇംഗ്ലീഷ് പേശി ബന്ധുക്കളെ പോലെ നിൽക്കാൻ കുറച്ചുപേരെ കരുതിയേക്കണം. മുതലിയാരയ്യാവുടെ മൂത്ത പെണ്ടാട്ടി വിശാലാക്ഷി അമ്മാവുടെ ഐഡിയ. മൊയ്ലിയാര മൊയ്ലിയാരല്ല മുതലിയാരി. ആയിക്കോട്ടെ, അങ്ങേരുടെ ഏത് പെണ്ടാട്ടിയിലാണ് കല്യാണ പെണ്ണ്? അയ്യോ, മുതലിയാര് മീനാക്ഷിയുടെ ഒരേ ഒരു അമ്മാവനാ. പുള്ളിക്കാരന്റെ മൂത്ത പൊണ്ടാട്ടിയിലെ മകൻ ശരവണനാണ് മാപ്പിളെ, മുറ മാപ്പിളെ. രണ്ടാമത്തെ പൊണ്ടാട്ടിയിലുള്ള പെൺകൊച്ചു മരതകം പ്ലസ് ടു ആയിട്ടേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ പറ്റിയ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, പ്ലസ് ടു പെണ്ണെ കണ്ടത് ഇവിടെ ആരുമില്ല. അയ്യോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല ഈവന്റ് നടത്തുന്നത്, ഏൽപ്പിക്കാൻ. കഴിഞ്ഞ തവണ കാഞ്ചീപുരം പട്ടിന്റെ ലോഞ്ച് നിങ്ങൾ നജീബിനല്ലേ കൊടുത്തത്? ഇതും അയാളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. സോറി മിസ്റ്റർ അച്യുതൻകുട്ടി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇത്രയും വലിയ തോക്കുള്ള പരിപാടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒന്നുകിൽ മീനാക്ഷി ബംഗ്ലാവും റോഡും, അല്ലെങ്കിൽ കല്യാണ മണ്ഡപവും റോഡും. ഏതെങ്കിലും ഒന്നേ നജീബിനെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇത് വലിയ തുക വരുന്ന പരിപാടിയാ. വേണമെങ്കിൽ കല്യാണ മണ്ഡപവും പാതി റോഡും ഞാൻ ചെയ്യാം, ബംഗ്ലാവും പാതി റോഡും അയാൾ ചെയ്യട്ടെ. ഞാൻ ഒരു ഐഡിയ പറയാം. ഒന്നുകിൽ കല്യാണ മണ്ഡപവും പകുതി റോഡും അച്യുതൻകുട്ടി ചെയ്യട്ടെ. കാമാക്ഷി ബംഗ്ലാവും, ഏത് യക്ഷിയായാലും ആ ബംഗ്ലാവും പകുതി റോഡും നജീബ് ചെയ്യട്ടെ. അത് തന്നെയല്ലേ അച്ചോട്ടനും പറഞ്ഞത്? ആണല്ലോ, എങ്കിൽ ടേക്ക് ഓക്കെ. എന്റെ അമ്മാവനാ, സിനിമയിൽ വലിയ ക്യാമറമാനാ. സ്റ്റിൽ ക്യാമറ. നിന്നോട് വിശദീകരണം ചോദിച്ചില്ല. കുഞ്ഞുനാളിൽ നാഗർകോവിലായിരുന്നപ്പോ എം ജി ആറിന്റെ കൊറേ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താ? വസുന്ധര. അയ്യേ, അപ്പൊ അതല്ല. ബാലമ്മാവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴും തെലുങ്കും പറയാൻ ഒരാളായ. അങ്ങനെ അറിയാനൊന്നുമില്ല. സത്യം പറഞ്ഞാ മുതലിയാരും അമ്മാവും ഒക്കെ മലയാളീസാ. പിന്നെ അപ്പനപ്പൂപ്പന്മാരായിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് മുതലിയാരന്മാരായി പോയതാ. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഇവന്റ് നടത്തേണ്ട സൈറ്റ് വന്ന് കാണണം. ക്ലയന്റിന്റെ ഡിമാൻഡ്സ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഇട്ട് ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്താലേ ഞങ്ങൾ ഉറപ്പിക്കും. അതിനൊക്കെ ഇവിടെ ഈ കോശിയുണ്ട്. അപ്പോ പോകുന്ന വഴി നജീബിനെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്തോട്ടെ. നജീബ് പാതി ഏറ്റാലേ ഞാനുള്ളൂ. ഓക്കെ, അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, വരട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ട് പരദൈവങ്ങൾ പറഞ്ഞു വിട്ടതായാണ്. നജീബും നീയും വീണ്ടും ഒന്നിച്ചൊരു പരിപാടി ഏറ്റെടുത്തല്ലോ, സമാധാനായി. ഒന്നിച്ചൊന്നുമല്ല, ഈ പരിപാടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവൻ ഈ മുറ്റത്ത് വന്നതെന്ന് വെല്ലുവിളിച്ചതുപോലെ എന്റെ മുന്നിലൊന്ന് കിട്ടാൻ വേണ്ടിയാ. നേർക്ക് നേരെ പൊരുതാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിടില്ല. അപ്പൊ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസ് അത് ഈ ജന്മത്തുണ്ടാവില്ല അമ്മാവാ. ഇത് ഫയൽ വെച്ചേക്ക്. ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി സിൽക്ക്, മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചിപുരം.